ഏക സിവിൽ കോഡ് നടപ്പാക്കണം ഇതാ ആം ആദ്മിയും രംഗത്ത് എല്ലാ വിയോജിപ്പും മാറ്റി ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കൊപ്പമാണ് ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ള താക്കീതെന്നോ തിരുത്തെന്നോ പറയാം മോദി പ്രഖ്യാപിച്ച ഏക സിവിൽ കോഡിന് പിന്തുണയുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി ഭരണഘടനയുടെ അനുച്ഛേദം നാല്പത്തിനാലിൽ ഏക സിവിൽ കോഡ് നിർദ്ദേശിക്കുന്നുണ്ടെന്നും അതിനാൽ തത്വത്തിൽ ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നുവെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ മത പാർട്ടികളുമായി സമവായം ഉണ്ടാക്കണമെന്നും ആം ആദ്മി പാർട്ടി പറയുന്നു എല്ലാ മതവിഭാഗങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റ് സംഘടനകളുമായും എല്ലാം വിപുലമായ ചർച്ച വേണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു രാജ്യത്തെ ഒന്നാക്കാനും ഒരു മനുഷ്യ സമൂഹം ആക്കാനും ഏക സിവിൽ കോഡ് ഉപകരിക്കും ബ്രിട്ടൻ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഇതെല്ലാം ജനാധിപത്യ രാജ്യമാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് വേറെ നിയമമില്ല ഒരു മതത്തിനും പ്രത്യേക നിയമമില്ല പിന്നെ ഇന്ത്യയിൽ എന്താ ഇങ്ങനെയെന്നാണ് ചോദിക്കുന്നത് ഇത് മാറ്റണം ഇതാണിപ്പോൾ ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ എന്നതാണ് പ്രതിപക്ഷ ഐക്യത്തിനായുള്ള മീറ്റിംഗിനിടയിൽ നിന്നും കോൺഗ്രസിനെ പഴിചാരി ഇറങ്ങിയ ആം ആദ്മി പാർട്ടി ഷിംലയിലെ രണ്ടാം ഘട്ട സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല അതിനിടയിലാണ് ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ചുള്ള നിലപാട് യു സി നടപ്പാക്കാനുള്ള ശ്രമവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു ഭോപ്പാലിൽ ബി ജെ പി പ്രവർത്തകരുടെ റാലിയിലെ മോദിയുടെ പ്രസംഗത്തിനും പിന്നാലെ കടുത്ത എതിർപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡും രംഗത്ത് വന്നിരുന്നു സി പി എം ഡി എം കെ സമാജ്വാദി പാർട്ടി മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ സിവിൽ കോഡ് നടപ്പാക്കരുതെന്ന് ശക്തമായി വാദിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഏക സിവിൽ കോഡ് ആശങ്ക പുറത്തെടുത്ത് മുസ്ലിം ലീഗ് മുമ്പ് രംഗത്ത് വന്നു മോദിയുടെ പ്രസ്താവന യുടെ ഏക സിവിൽ കോഡ് എന്ന ആശയവും ഏറ്റവും അധികം ബാധിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സമുദായ പാർട്ടി പങ്കുവയ്ക്കുന്ന എതിർപ്പുകൾ ഇങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധം ഏക സിവിൽ കോഡ് അംഗീകരിക്കില്ല ബി ജെ പിയുടെ തോൽക്കുമെന്ന ഭയം മൂലം പ്രധാനമന്ത്രി അങ്ങേയറ്റം ദുരൂഹത പടർത്തുന്നു ഏക സിവിൽ കോഡിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഇങ്ങനെ പോകുന്നു മുസ്ലിം ലീഗിന്റെ മറുപടികൾ ആദ്യം ഏക സിവിൽ കോഡ് വന്നാൽ മതപരമായി എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കണം അതിങ്ങനെയാണ് ഒരു വിവാഹ നിയമം ഒരു വിവാഹ ഡിവോഴ്സ് നിയമം ഒരു സ്വത്ത് നിയമം അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിക്കുന്നതിന് രാജ്യത്ത് ഒരൊറ്റ നിയമം പ്രധാനമായും ഉടച്ചു പാർക്കുന്ന നിയമങ്ങൾ ഇവയെല്ലാമായിരിക്കും ഇതിൽ ഏറ്റവും അധികം ആശങ്ക വരുത്തുന്നത് മുസ്ലിം സമുദായത്തിനാണ് അതിൽ കാര്യവുമുണ്ട് ഒന്നിലധികം വിവാഹ മുസ്ലിങ്ങൾക്ക് നിലവിലെ അവരുടെ പേഴ്സണൽ ലോ അനുവദിക്കുന്നുണ്ട് എന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിലധികം വിവാഹം ഒരേ സമയത്ത് കഴിച്ചാൽ അഴിയണം ഇവിടെ വിവാഹം വേർപെടുത്താൻ മുസ്ലിം സമുദായത്തിന് കോടതിയിൽ എത്തേണ്ട ആവശ്യമില്ല മൊഴി ചൊല്ലിയാൽ മാത്രം മതി ഏക സിവിൽ കോഡ് വന്നാൽ നിലവിലെ നിയമത്തിലെ ഈ ആനുകൂല്യങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറ്റപ്പെടും ഒന്നുകിൽ രാജ്യത്തെ എല്ലാവർക്കും ഒരു വിവാഹം മതി അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നിലധികം വിവാഹമാകും ഇതിൽ സിവിൽ കോഡ് എന്ത് പറയുന്നോ അത് എല്ലാ മതക്കാർക്കും ബാധകമാകും എന്നതാണ് സത്യം സ്വത്തവകാശത്തിലും ഏറെ മാറ്റം വരിക മുസ്ലിം സമുദായത്തിൽ തന്നെയാണ് സ്ത്രീകൾക്കുള്ള പങ്ക് ഇപ്പോൾ വളരെ താഴെയാണ് എന്നാൽ ഏക സിവിൽ കോഡ് വന്നാൽ ഇതും പൊളിച്ചെഴുത്തിന് വിധേയമാകും അതിനാൽ തന്നെ വലിയ എതിർപ്പുകൾ മതപരമായി ഏക സിവിൽ കോഡിനെതിരെ ഉയരും എന്നത് ഉറപ്പാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നത് പലതും ഭയന്നും ആണുങ്ങളുടെ കയ്യിലിരിക്കുന്ന അമിതാധികാരങ്ങൾ പോകുമെന്ന ഭയത്തിലുമാണ് മുസ്ലിം സമുദായത്തിൽ ആണിനും പെണ്ണിനും തുല്യമായ നീതി അത് വിവാഹത്തിലും സ്വത്തിലുമെല്ലാം ഏക സിവിൽ കോഡ് ഉറപ്പുവരുത്തും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്